തിരിച്ച് അമ്മയച്ഛനും വരും ദർശനയ്ക്ക് അറിയായിരുന്നു. എനിക്ക് ദർശനോട് ഷോ തുടങ്ങിയപ്പോ തൊട്ട് അവർ പറയുന്നുണ്ട് അച്ഛനമ്മയെ കൊണ്ടുവരാൻ വേണ്ടിട്ട്. അപ്പം ആ സമയത്ത് നടക്കൂല എന്ന രീതി തന്നെ പോയത്. ഹരിച്ചേട്ടനില്ല, ഹരിപത്തനാപുരം ജോലിസിം ബ്രോ, ഹരിച്ചേട്ടനാണ് എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്. അങ്ങനെ അല്ലത് അങ്ങനെ പോണം. എന്നോട് വന്ന് ചോദിച്ചു മോളെ ഞാൻ എന്താ ചെയ്യണ്ടേ. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല, പുള്ളിയാണ് എന്നോട് പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞ എപ്പോഴും ഒരു എല്ലാരും കൂടെ കൂടുമ്പോഴാണ് അത് ലൈഫ് നിനക്ക് ആവുക, നിനക്ക് മനസ്സിലാവൂല. അതുകൊണ്ട് നീ ഒന്ന് ഒരു അഞ്ചു മിനിറ്റ് മിണ്ടാതിരുന്ന തീരാന്ന പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. അത് ഞങ്ങളുടെ തുടക്കത്തിലും അങ്ങനെയായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാൾ സംസാരിക്കാനില്ലായിരുന്നു. ഞങ്ങളുടെ രണ്ടുപേരുടെയും സൈഡിൽ, രണ്ട് ഫാമിലിയുടെ ഇടയിൽ നിന്ന് ഈ മനുഷ്യനെ കൊണ്ടുപോയിട്ടാണെങ്കിലും ഒരാൾ പുള്ളിക്ക് തന്നെ പോയി സംസാരിച്ചാൽ അത് ശരിയാവില്ല. കാര്യം അവരവരുടെ ഫീലിങ്സ് പെട്ടെന്ന് കാണിക്കും, പുള്ളിയും പുള്ളിയുടെ രീതിയിൽ റിയാക്ട് ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ എന്തായാലും ഒരാൾ സംസാരിക്കാൻ അന്നേരം നമ്മുടെ നായകരല്ലേ നമ്മൾ പറയാൻ ശ്രമിക്കുന്നു, അവർ അവരുടെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരി പറയാൻ ശ്രമിക്കും. അതുകൊണ്ട് പുള്ളി ഹരിച്ചേട്ടൻ വന്നപ്പോ ഹരിച്ചേട്ടൻ പെട്ടെന്ന് തന്നെ ഒരു ദിവസം വിളിച്ചു, ഈ ഫാമിലിയോട് തൊട്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്താണ്, ഞാനോട് ട്രിവാൻഡ്രത്താ പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നാ നീ വാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നേരെ അവിടെ ചെല്ലുന്നു. പ്രോഗ്രാം പ്രൊഡ്യൂസർ വിനീഷേണുണ്ട്, വിനീഷേണ് ഹരിച്ചേനോട് പറഞ്ഞു എന്നാ ബാ നമുക്കൊരു സ്ഥലം വരെ പോകാം. അപ്പൊ എങ്ങോട്ടാണ് എന്ന രീതിയിലും മുഴുവനായിട്ട് പറഞ്ഞില്ല, പക്ഷെ അറിയാം എനിക്കറിയാം. അപ്പൊ ഹരിച്ചേട്ടൻ പറഞ്ഞു നീ ഒന്നും വേണ്ട, നീ വന്ന് വന്നാൽ മതി, കയറി അങ്ങനെ എന്നെ കയറ്റി നേരെ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ ഇപ്പൊ ആ ഹരിച്ചേടൻ പറഞ്ഞു ഞാൻ പോയി സംസാരിക്കാം അച്ഛനോട്, നമ്മോട് അച്ഛനമ്മ ചേച്ചിമാരുണ്ട്. അങ്ങനെ ഹരിച്ചേട്ടൻ വിനീഷനോട് ആദ്യം വീട്ടിൽ പോയി, ഇവരോട് സംസാരിച്ച് ഞാൻ വണ്ടിയിലിരിക്കുകയാണ്. അവർ സംസാരിച്ച് അച്ഛന് പറയണം എല്ലാം ഹരിച്ചേട്ടൻ ക്ഷമയോടുകൂടി കേട്ട് ഒന്നൊന്നര മണിക്കൂർ സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ ചെല്ലുമ്പോൾ അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിമാരുണ്ട്, ചേച്ചിമാരുടെ മക്കളുണ്ട്. ഭയങ്കര ഹാപ്പിയായിട്ട് എന്നെ സ്വീകരിച്ചു, സംസാരിച്ചു. പിന്നെ അങ്ങനെ അങ്ങ് ഒതുങ്ങി. പിന്നെ ഹരിച്ചേട്ടൻ പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ഫാമിലി രണ്ട് പറഞ്ഞു. കാരണം എല്ലാവരും നോക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, രണ്ട് ഫാമിലിയായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ എന്ന് പറയും. അപ്പോൾ അതങ്ങനെ തീരുവാണെങ്കിൽ തീരട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഹരിച്ചേട്ടൻ ചെയ്തത് വലിയ കാര്യമാണ്. കാര്യം അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്ന് പറഞ്ഞത് ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് വലിയ റിസ്ക് ആണ് പുള്ളി ഏറ്റെടുത്തത്. വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ വലിയ റിസ്ക്. അച്ഛൻ വന്ന് സംസാരിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയാറുന്നു അത് കാണുമ്പോഴേ. അതല്ല, പുള്ളി ഇങ്ങനെ അൽമയൊക്കെ ആയിട്ട് ഈ ജോൽസൻ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് അവർ പെട്ടത് അക്സെപ്റ്റ് ചെയ്യണം അവർക്ക്. എനിക്ക് ഏറ്റവും ബെറ്റർ ഹരിച്ചേട്ടൻ തന്നെ ആയിരുന്നു. അത് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഒരു പക്ഷേ ഇതിനുവേണ്ടി ആയിരിക്കാം. അതുകൊണ്ട് ഞങ്ങൾ അതിനെ അത്രയും ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കാണും. എന്റെ ചൈൽഡ്ഹുഡില് എനിക്ക് ഞാൻ പറഞ്ഞേ അച്ഛനും സെപ്പറേറ്റ് ആയപ്പോ ഉള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ എനിക്ക് കിട്ടാതെ വന്ന കുറെ കാര്യങ്ങൾ അവനത് കിട്ടുന്നുണ്ട്. രണ്ട് ഫാമിലി, ഞങ്ങള് രണ്ടുപേരും രണ്ട് തലത്തിലാണ് ജീവിച്ചത്. പുള്ളി എന്ന് പറഞ്ഞ ഒരു മോനാണ്, വേറെ ആരുമില്ല. എനിക്ക് എന്ന് പറയുമ്പോ രണ്ട് ചേച്ചിമാരുണ്ട്. ഫാമിലിയുടെ മെമ്പേഴ്സ് കൂടുതലാണ് ഞങ്ങളുടെ ഫാമിലിയിൽ. അപ്പം എനിക്ക് കുറച്ചുകൂടെ ഫാമിലി അറ്റാച്ച്മെന്റ് ആണ്. ഞാൻ ഒട്ടും ഫാമിലി അറ്റാച്ച്മെന്റ് ആണ്. എനിക്ക് ഫുൾ ഫ്രണ്ട്സ്, എന്റെ ട്രാവല് ഇതായിരുന്നു എന്റെ മെയിൻ. അപ്പൊ എനിക്ക് ഒരു സ്ഥലത്തേക്ക് ആരോടും ചോദിക്കണ, ഞാൻ തോന്നി അപ്പ ഇറങ്ങി വണ്ടിയായിട്ട് പോവുക ആയിരുന്നു. അപ്പൊ എനിക്ക് എല്ലാ 3 കൊല്ലം മുമ്പ് വരെ. അപ്പൊ ഞാൻ മാക്സിമം പുള്ളിനെ ഫാമിലിയിലോട്ട് എപ്പോഴും എടുത്തിടാൻ ശ്രമിക്കാറുണ്ട്. തന്നെ പോകുമ്പോഴും എപ്പോഴും പറയും നമുക്ക് എല്ലാവരും കൂടെ പോവാം. അങ്ങനെ പുള്ളി അത് ശീലമില്ലാത്തോണ്ടാണ്. എന്നാലും നമ്മള് അതിനെ ഭയങ്കര മാറ്റിയെടുത്തു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.